ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ രണ്ട് സിം ഉണ്ടാവും ചിലപ്പോൾ ഫസ്റ്റ് സിമ്മിലായിരിക്കും ബാലൻസ് ഉണ്ടാവുക പക്ഷെ കോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് സിമ്മിൽ നിന്നായിരിക്കും കോൾ പോകുന്നുണ്ടാവുക ചിലപ്പം ഏത് സിമ്മിൽ നിന്ന് കോൾ ചെയ്യണം എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് കോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമൊക്കെ വരും അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിഫോൾട്ട് കോളിംഗ് സിം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും പിന്നെ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും ഇതുപോലെ ആയിക്കോളണം എന്നില്ല ചിലതിൽ സിം കാഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും സിം കാഡ്സിൽ സെലക്ട് ചെയ്യുക ഇനി അതിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ സിം കാർഡ്സ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി അപ്പം ഇതുപോലുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അത് സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് ഡിഫാട്ട് ഫോർ കോൾസ് എന്നുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സിം സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ കോൾ ചെയ്യുമ്പോഴും ഒന്നാമത്തെ സിമ്മെന്ന് മാത്രമായിരിക്കും കോൾ പോകുക അല്ലാന്ന് അറിയാൻ രണ്ടാമത്തെ സിമ്മ് സെറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സിമ്മിൽ നിന്നായിരിക്കും കോൾ പോവുക നമ്മളോട് ഏത് സിമ്മിന്ന് കോള് പോണമെന്ന് ചോദിക്കില്ല ഇപ്പം നിങ്ങളുടെ ബാലൻസ് ഒന്നാമത്തെ സിമ്മിലാണെന്നുണ്ടെങ്കിൽ അതിലിടാം അല്ല രണ്ടാമത്തെ സിമ്മിലാണെന്നുണ്ടെങ്കിൽ അതിലിടാം അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ കൂടി കിടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് ഏത് സിമ്മിന്ന് വിളിക്കണം എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിമ്മ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ കോൾസിന്റെ ഡിഫോൾട്ട് സിമ്മ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്